സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൂവിളിയുമായി ഒരു പൊന്നോണക്കാലവും കൂടി വരവായി. രണ്ട് വർഷമായിട്ട് നമ്മൾ വീടിനകത്തിരുന്നാണ് ഓണം ആഘോഷിക്കുന്നത്. എന്നാലും മനസ്സിൽ ഓണമുണ്ടെങ്കിൽ എങ്ങനെയും ആഘോഷിക്കാം എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ കാലഘട്ടത്തിൽ നാം നേടിയെടുത്തത്. മഹാബലി നാട് കാണുവാനെത്തും എന്ന ഒരു സങ്കല്പത്തിൽ നമ്മുടെ മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ ആരവമുയർത്തിക്കൊണ്ട് വരുന്ന ഒരു ഉത്സവമാണ് ഓണം. 1961 കാലഘട്ടങ്ങളിലാണ് ഓണത്തെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത്. കാരണം ഓണത്തിൻ്റെ പ്രാധാന്യം അത്രയേറെയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അന്നത്തെ ഗവൺമെൻറ് അത് ചെയ്തത്. വിളവെടുപ്പ് ഉത്സവമായ ഓണം, ഒരു വർഷക്കാലത്തെ ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം മാറ്റിക്കൊണ്ട് വിളവെടുപ്പിൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ ഒരാഘോഷം കൂടിയാണ് ഓണം. ഓണത്തിനെ നമ്മളേറെ പ്രാധാന്യമായിട്ട് കാണുന്നത് നമ്മുടെ ഒരുമയുടെ ഒരു ആഘോഷം എന്നാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടി പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും ഓണക്കളികൾ നടത്തിയും ഒക്കെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുകയും ചെയ്യുമ്പോൾ ഒരു ഒത്തുചേരലിൻ്റെയും ഒരു ആഹ്ലാദത്തിൻ്റെയും നന്മ വരും തലമുറകളിലേക്ക് കൂടി പകർന്നു കൊടുക്കുവാൻ അതിന് കഴിയുന്നു. ഈ വർഷത്തെ ഓണവും നമ്മൾ വീട്ടിലിരുന്നു കൊണ്ടാണ് ആഘോഷിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ മനസ്സിലെ ആഘോഷമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഓണാഘോഷം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സർവൈശ്വര്യത്തിൻ്റെയും ഒരു ഓണം ഈ വർഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആധികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പോളിവചനം, നല്ല മഴ പെയ്യും വീണ്ടും നേരും, നല്ല പോലെല്ലാ വിളവും ചേരും, വേദിയർ വേദവും സംഗീതവും യാഗാദി കർമ്മം മുടങ്ങിടാതെ, മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കു മുട്ടില്ല താനും.